കേരള സംസ്ഥാനം വിഭജിക്കണമെന്ന ആവശ്യവുമായി മുസ്ലിം യൂത്ത് ലീഗ് രംഗത്ത്. കേരളം വിഭജിച്ച് കോഴിക്കോട് ആസ്ഥാനമാക്കി മലബാർ സംസ്ഥാനം രൂപീകരിക്കണമെന്നാണ് യൂത്ത് ലീഗിന്റെ ആവശ്യം. ഈ ആവശ്യവുമായി മുസ്ലിം ലീഗ് നേതൃത്വത്തെ സമീപിക്കാനൊരുങ്ങുകയാണ് യൂത്ത് ലീഗ്. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള 7 ജില്ലകളും മാഹിയും തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയും ഉൾപ്പെടുത്തി പുതിയ സംസ്ഥാനം രൂപീകരിക്കണമെന്നാണ് മുസ്ലിം യൂത്ത് ലീഗ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ആവശ്യം. മലബാറിന്റെ പിന്നാക്കാവസ്ഥയ്ക്ക് പരിഹാരമുണ്ടാക്കാൻ പുതിയ സംസ്ഥാനം അനിവാര്യമാണെന്നാണ് മുസ്ലിം യൂത്ത് ലീഗിന്റെ നിലപാട്. വിഷയം മുസ്ലിം ലീഗിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാനും പാർട്ടിയെക്കൊണ്ട് പുതിയ സംസ്ഥാനം എന്ന ആവശ്യം ഉന്നയിപ്പിക്കാനുമാണ് മുസ്ലിം യൂത്ത് ലീഗിന്റെ ശ്രമം. ആന്ധ്രാപ്രദേശ് വിഭജിച്ച് തെലങ്കാന സംസ്ഥാനം യാഥാർത്ഥ്യമാക്കിയതാണ് ഇങ്ങനെയൊരു ആവശ്യം ഉന്നയിക്കാൻ മുസ്ലിം യൂത്ത് ലീഗിന് ഇപ്പോൾ പ്രചോദനമായത്. എൻ്റയർലി ഡിഫറൻ്റ് ആണ് ചരിത്രപരമായും സാംസ്കാരികമായും തിരുകൊച്ചിയും മലബാറും തമ്മിലുള്ള. അപ്പോൾ ഇപ്പോഴത്തെ ഈ തെലങ്കാന സംസ്ഥാനമൊക്കെ വന്നൊരു സാഹചര്യത്തിൽ കോഴിക്കോട് കേന്ദ്രമായി പഴയ മലബാർ ജില്ല ശരിക്കും ഒരു സംസ്ഥാന ഗവൺമെന്റ് പോലെ ആ ഭാഗങ്ങൾ ഉൾപ്പെടുത്തി ഒരു സംസ്ഥാനം രൂപീകരിക്കണം എന്നാണ് ഒരഭിപ്രായം നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനം എന്ന് പറയുന്ന ഒരു പ്രസക്തി ഉണ്ട് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ തമിഴ്നാടും പോണ്ടിച്ചേരിയും ഉണ്ടാവേണ്ട കാര്യമില്ലല്ലോ. മലബാർ ജില്ലയുടെ പുറത്തുണ്ടായിരുന്ന മാഹി ഇപ്പോൾ ഉണ്ട്. മാഹി ഇങ്ങനെ കേരള തലശ്ശേരിയുടെയും ഇങ്ങനെ കണ്ണൂരിൻ്റെ ഇടയിൽ ഒരു പൊട്ടായിട്ട് കിടക്കുകയാണ്. അത് ആ പ്രദേശങ്ങളൊക്കെ ഉൾപ്പെടുത്തി ഒരു മലബാർ സംസ്ഥാനം വന്നാൽ വികസന രംഗത്ത് വലിയ മാറ്റങ്ങളുണ്ടാകും. മലപ്പുറം ജില്ല വിഭജിച്ച് തിരൂർ കേന്ദ്രമാക്കി പുതിയ ജില്ല രൂപീകരിക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് നേരത്തെ തന്നെ രംഗത്തുണ്ട്. അതിനു പിന്നാലെയാണ് പുതിയ സംസ്ഥാനം വേണമെന്ന ആവശ്യവുമായി യൂത്ത് ലീഗും രംഗത്തു വരുന്നത്. പ്രശാന്ത് നിലമ്പൂർ, ഏഷ്യാനെറ്റ് ന്യൂസ്, മലപ്പുറം.